ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനി സ്ലേഷയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബയോഗ്യാസിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബയോഗ്യാസിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ സ്ലറി കിട്ടാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗ്യാസ് കിട്ടാനും ചെയ്യേണ്ട കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതാരും പറഞ്ഞതെന്നല്ല, എനിക്കിപ്പം സ്ലറി വളരെ കുറവായിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. ഇതിനകത്ത് എന്താണ്, എനിക്ക് കൊണ്ടുവച്ചിട്ട് ഒരു പ്രാവശ്യം മാത്രം ആദ്യം ഒരു സ്വല്പം സ്ലറി മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ ബയോഗ്യാസിൽ നിന്ന് നല്ല രീതിയിൽ സ്ലറിയൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ട്, കിട്ടുന്നു എന്നുള്ളത്. പക്ഷേ എനിക്കങ്ങനെ കിട്ടിയില്ല. പക്ഷേ ഞാൻ ഈ ട്രിക്ക് ചെയ്തപ്പോഴും എനിക്ക് നല്ല രീതിയിൽ നമ്മുടെ കൃഷിക്ക് വേണ്ടതായ സ്ലറി എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ നല്ല പച്ചപ്പോടി നിൽക്കുന്ന അതുകൊണ്ടാണ്. അപ്പോൾ ആ ട്രിക്ക് എന്താണെന്നൊന്ന് നോക്കാം. കണ്ടില്ലേ, ഇതേപോലെ സ്ലറി കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്ന ട്രിക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, നമുക്ക് കൃഷിക്ക് ആവശ്യമായ സ്ലറി നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അടപ്പൊക്കെ ഇങ്ങോട്ടൊന്ന് തുറന്നിട്ടുണ്ട്. നമ്മുടെ ബയോഗ്യാസിനകത്ത് നമ്മളിടുന്നതായ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കത്തേ ഉള്ളൂ, ആവശ്യത്തിന് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 5-6 ലിറ്റർ വെള്ളം അതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേണ്ട ഒരു 1/2 ബക്കറ്റ് വെള്ളം ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിനകത്തോട്ട് ഒഴിക്കാം. നല്ലൂക്കിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു കോലെടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കണേ. ഞാനിപ്പം ചെയ്തിട്ട് ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ. ഇപ്പോൾ ഒരു മാസത്തിൽ 2 വട്ടമെങ്കിലും നമ്മളിങ്ങനെ ചെയ്യുക. നല്ലൊരു കോല് വെച്ച് ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് നമ്മളിതിനെ അടച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. എന്നിട്ട് നമ്മളൊരു ബക്കറ്റ് ആ പൈപ്പിൻ്റെ എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ളതായ സ്ലറി നമുക്ക് കിട്ടും. നമ്മുടെ കൃഷിയൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ കൃഷികൾക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല പച്ചപ്പോടി നമ്മുടെ പച്ചക്കറിയൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ നമുക്ക് നല്ലതുപോലെ ഉന്മേഷത്തോടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ സ്ലറി നമ്മൾ എടുത്തിട്ട് ഒരു കുറച്ചെടുത്താൽ മതി. ഇതിന് ഒരു 1/2 ഭാഗത്തോളം എടുത്തിട്ട് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് എല്ലാ ചെടികളും, വാഴകൾക്കും, നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും, ഫ്രൂട്ട്സ് ചെടികൾക്കും എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ബയോഗ്യാസിൽ നിന്ന് വരുന്നതായ സ്ലറി. ഇപ്പോൾ ഇതിന് 1/2 ഭാഗം എടുത്തിട്ടുണ്ട്. ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ പയറിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അരേലിയേക്കൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്ത് നിൽക്കുന്ന അരേലിയാണ്, നല്ല തഴച്ച് വളർന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പച്ചപ്പോടി നിൽക്കുന്നുണ്ടല്ലേ. എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിക്കാമെന്ന് മാത്രം. ഇപ്പം നമ്മുടെ കുറ്റിപ്പയർ, വൈജയന്തി പയർ എല്ലാത്തിനകത്തും പൂ പിടിക്കാനും കാ പിടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചീരയ്ക്ക് ഏറ്റവും നല്ലതാണ്, തഴച്ച് വളരാൻ ഏറ്റവും പറ്റിയതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിൽ നിന്നെല്ലാം നമുക്ക് നല്ല വിളവും ലഭിക്കുന്നതാണ്. നമ്മൾ വെച്ചതായ ബയോഗ്യാസിനെ കുറിച്ചുള്ളതായ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് 1 മാസത്തേക്കുള്ള ഗ്യാസ് കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല. നമുക്കൊരു അത്യാവശ്യം ഒരു 10-20 ദിവസത്തേക്കുള്ള ഗ്യാസ് എക്സ്ട്രാ നമുക്ക് കിട്ടും. നമ്മൾ LPG ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു 20 ദിവസം കൂടെ എക്സ്ട്രാ നമുക്ക് അല്ല, ഒരു 15-20 ദിവസം കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഒരു ചായ ഇടാം, കുടിക്കാനുള്ള വെള്ളം അനത്താം, അത്രേ രാവിലെ നടക്കുകയുള്ളൂ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതേപോലെ ഇടവിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചൂടാക്കാൻ എടുക്കാനൊക്കെ നമുക്ക് ഈ ബയോഗ്യാസ് ഉപയോഗിക്കും. അതുപോലെ നമ്മുടെ വേസ്റ്റുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിച്ചെറിയാതെ നമുക്ക് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പിന്നെ കൂടാതെ നമ്മുടെ പച്ചക്കറി കൃഷികൾക്ക് വേണ്ടതായ സ്ലറിയും ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 2-3 ഉപയോഗങ്ങൾ നമുക്ക് ഇങ്ങനെയുണ്ട്. നമ്മുടെ പരിസരമൊക്കെ വൃത്തിയായി കിടക്കാനൊക്കെ സാധിക്കും. നിങ്ങൾക്കും ഇതേപോലെ ബയോഗ്യാസ് പ്ലാന്റ് വെക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നാൽ അവിടെയും നിങ്ങൾക്ക് നോക്കിയിട്ട് അവരെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പം ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് പല ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളവർ ഇത് വെക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഇപ്പം ബയോഗ്യാസ് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതല്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇതേപോലെ നല്ലതുപോലെ സ്ലറിയൊക്കെ കിട്ടാനും അതേപോലെ നല്ലതുപോലെ ഗ്യാസൊക്കെ കിട്ടാനും നിങ്ങളും ഇതേപോലെ ഈ ട്രിക്ക് പ്രയോഗിച്ച് നോക്കുക.
ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതേപോലെ പച്ചപ്പായിട്ടൊക്കെ നമ്മുടെ ഈ ഉഷ്ണകാലത്ത് നമ്മുടെ മുറ്റമൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ വെബ്സൈറ്റായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഡോട്ട് കോമിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ല ഇനം വിത്തുകളും നല്ല ഗ്രോ ബാഗുകളും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അത് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തുന്നതായിരിക്കും. അപ്പം ഇതെല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഏതാ സമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.